ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ എൻ്റെ അപ്പുവിൻ്റെ വീടായിട്ടുള്ള കീഴാറൂലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, അപ്പോൾ ഒരാൾക്ക് ബൾക്കായിട്ട് നമുക്ക് ഒരു 8 പീസ് ബൾക്ക് എന്ന് പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള 8 പീസ് നമുക്ക് ഒരുമിച്ച് വേണം. ഇതിൻ്റെ പേര് പക്ഷേ ഇത് മഞ്ഞ പലവറല്ലേ, പലവറ എന്ന് പറഞ്ഞാൽ മഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ 8 നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ ഇത് മാത്രമല്ലേ ഉള്ളൂ, പക്ഷേ അത് മഞ്ഞയിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ എല്ലാം പൂ വരിപ്പുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് പൂത്ത കൊണ്ടാണോ അല്ലെ പൂത്ത പ്ലാന്റാണ്, കാരണം നമ്മളിൽ പൂവില്ലാത്ത കൊടുക്കാണ്ടോ. പക്ഷേ ഇല്ല, പൂവില്ലാത്തതായിട്ടുള്ള ചെടി നമ്മളില്ല, കാരണം പൂത്ത ചെടി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല. അപ്പോൾ ചില കാണിച്ചു തരണ്ട, അവിടെ എല്ലാം നമുക്ക് ഇവിടെ നിറച്ചിട്ടുണ്ട്. അവിടെ പൂവും മൊട്ടും എല്ലാം ഉണ്ട്. ഓക്കെ, മുട്ടത്ത് അവിടെ ഒരു കായും വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ചുകൂടെ സൈസ് ആവില്ലേ അത് മഞ്ഞ. അതിന്റെ പുറത്ത് മുള്ളുണ്ടോ? മുള്ളതുകൊണ്ട് കാണിച്ചുവിടാ. ആ പുറത്തുണ്ടോ മുള്ളുണ്ടോ? അപ്പൊ പലരുടെയും ഡൗട്ടാണ് ഇതിന്റെ പുറത്ത് മുള്ളുണ്ടോ എന്നുണ്ടോ. മുള്ളുണ്ട്, ഞാൻ വരുന്നേ ഉള്ളൂ. അത് കണ്ടോ, ബാക്കിയൊക്കെ വലുതിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മറ്റു ഡ്രാഗൺ ഫ്രൂട്ടുകളുണ്ട്, അവിടെ എല്ലാം വലുതിരിപ്പുണ്ട്. അതിനൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി അവർക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഒരു 8 കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളിത് കാണിക്കാൻ പോവുകയാണ്. ഓഫ് ആയതല്ല അത്, നീ ഇന്ന് വെച്ചിരുന്നാൽ മതി. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇതാ നമുക്കിനി. അപ്പൊ ചേട്ടനെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യണോ? ഇനി വേറെ എടുക്കാം, പിന്നെ കട്ട് ചെയ്താ നമുക്കത് അവിടെ വെച്ച് കാലിച്ചും പൊത്ത് കയറണ്ടോ എന്റെ കയ്യിൽ. എന്റെ അപ്പൊ വീട് മോളി വരെ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഇവിടെ ഫുൾ ഇതിന്റെ മുള്ളാണ്. ഇതാ ഇവിടെ നോട്ടാ, വെട്ടിയാ മതി. ഓടിക്കാ ഇങ്ങനല്ലേ, ഓ തുണി കൊണ്ടത് അങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം ഇത് മത്തയോ ഇല്ലേ, എട്ടെണ്ണത്തിനാവില്ലേ. എന്റെ കൈയൊക്കെ പോയേ, ഇഷ്ടമല്ലാത്ത സാധനം. ഇത്ര മതിയല്ല പക്ഷാ, ഇത് 20 ആവൂല. എന്തായാലും ഇത് 15 cm കൂടുതൽ വരുമല്ലോ ഇത്. അപ്പൊ ഇത്ര മതിയോ? അല്ല, ഇതങ്ങ് അറുത്ത് വിടാം. അപ്പൊ ഇത് നമ്മളിത് കട്ട് ചെയ്ത് നിങ്ങൾ കഴിച്ചിരുന്ന സാധനത്തിൽ ഇവിടെ ഏത് ഭാഗം ചെത്തി വിടാനുള്ളത്, നടാനുള്ള മൂട്. അപ്പൊ ഇതാണ് മൂട്. നമ്മളെ മൂടെ നീന അറിയാൻ വേണ്ടിയാണ് ഇവിടെ ചെത്തി വിടണം. മൂന്ന് ഭാഗം ചെത്തി വിടണം അല്ലേ? അങ്ങനെ അത് രാജ്യത്തുണ്ടല്ലേ ഇനി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഭാഗം ഇതാണ് എന്റെ മൂടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ മോൾ ഭാഗം. പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ചതാർത്ഥങ്ങളാണ്. ഇത്ര മതിയല്ലേ? അപ്പൊ ഈ ഭാഗം എന്തായാലും അഴുകി പോകല്ലേ ഇതുവരെ? അത് പൊടിച്ചോളൂ അല്ലേ, നമ്മളെ മറ്റേ നട്ട് വെക്കുമ്പോഴേ അത് പൊടിച്ചു വരും അല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതാ രണ്ട് പ്ലാന്റ് രണ്ടെണ്ണമായി. ഇത് ഇത് എടുക്കട്ടോ? അപ്പൊ ഇത് ഒന്നായിട്ട് എടുക്കാനതാ, ഇതിന് എടുക്കണോ മുറിക്കണോ അല്ലേ വേണ്ടോ? ശരിയാണ്. ഓക്കെ, അപ്പം എന്താ അതിൻ്റെ ഇത് നിങ്ങൾക്ക് മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, അതിൻ്റെ ഫ്ലഷ് ഇവിടെ കുറവായിരിക്കും അല്ലേ പക്ഷേ അതിന്. ഓക്കെ, അപ്പം അടുത്തത് ഓക്കെ രണ്ടായി. ഓ, കാലിൽ കയറിപ്പോ മതിയല്ലേ അത്? ഓക്കെ
അപ്പൊ നമ്മൾ അടുത്തതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെത്ര ഇത് കണ്ട ഇത് ഉള്ള കാച്ച ഭാഗമുണ്ട് കണ്ടറിയാം. 1, 2, 3, 4, 5 അയ്യോ അത്ര ഇറക്കണ്ടായിരുന്നല്ലേ അപ്പച്ച. അതെ മാറിപ്പോവില്ലേ. നാളെ ഞാൻ ഇവിടെ നയിച്ചു ഇവിടെ ഇത് എവിടെ പോകാളെന്തോ. അത് എത്ര എത്ര ടൈം ആയിടാ അവര് വാങ്ങിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് കട്ടിങ് കറക്റ്റ് മനസ്സിലായി. നമ്മളിപ്പോ ഇതിന് ഈ ഭാഗമായിരിക്കും അല്ലേ അപ്പച്ച അതിന് അല്ലേ അർത്തുള്ള ഭാഗം ഇവിടെ അല്ലേ. അല്ല അത് തന്നെയായിരുന്നു അപ്പച്ച അങ്ങനെ തന്നെ വെച്ചിരുന്നു. എല്ലാവരും ഭാഗത്തിൽ. അപ്പൊ ഈ ഭാഗമാണ് നമ്മുടെ നാടകള ഭാഗം. നമ്മൾ അയക്കുന്നവര് ശ്രദ്ധിച്ചോളുക അത് നിങ്ങളെ സാധനം വാങ്ങുമ്പോ. ഇനി അടുത്ത് 5 അപ്പച്ച വേണമെങ്കിൽ 1, 2 കവറിലെ എടുത്ത് വെച്ചിരിക്കാം അപ്പച്ച. 1, 2, 3, 4, 5 അടുത്ത് 6 അല്ലേ. ഓക്കെ 6 ശരിയാണ്. അപ്പൊ ഇതെടുക്കല്ലേ പൈസ നോക്കി അടുത്ത് 7 ഓ 7 അപ്പം ഇതും പിന്നെ അതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെക്കാല്ലേ അപ്പച്ച. അതാ ഇതിങ്ങനെ കട്ട് ചെയ്യാതല്ലേ ഇത്. ഓക്കെ ഇതുപോലെ മൂട് അറുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു നട്ട് കഴിഞ്ഞാൽ പൊടിക്കൂലല്ലേ പക്ഷെ അത് അത് പിന്നെ അങ്ങനെ ഒരു ഇതാവില്ല. ഇതൊക്കെ ഉണ്ടാവും പൂത്തത്തെ കാച്ച ഭാഗമല്ലേ പക്ഷെ കായിരുന്ന ഭാഗമുണ്ട്. അപ്പൊ അത്രയും നമ്മൾ നോക്കിയ സാധനമാണ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ വേഗം കായ്ക്കും. മറ്റേ അല്ലാതെ ആണെങ്കിൽ സമയം എടുക്കുമല്ലേ പക്ഷേ ഇതിനേക്കാളും കായില്ലാത്തയാണെങ്കിൽ. ഓക്കെ ഇത് അടുത്ത് മാർച്ച് അടുത്ത് ഇപ്പൊ തരണം ഈ സാധനം അവര് നട്ട് കഴിഞ്ഞാൽ. ഓക്കെ അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് സംഭവം നടക്കുന്നത്. അപ്പൊ അത് 1, 2, 3, 4, 5, 6, 7, 8 ഓക്കെ പെട്ടെന്നായി ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അയക്കാൻ വേണ്ടി പോകുന്ന എടുത്തുള്ള സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ഇന്നത്തെ അല്ല നാളത്തെ പാക്കിങ്ങിന് വേണ്ടി. ഐ തിങ്ക് ഇത് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള പ്ലേസ് എവിടെയാണെന്ന് ഇനി നോക്കിയാൽ അറിയാമോ അവർ ഓർഡർ ചെയ്തിട്ടുള്ള. ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു തരാം ആ പ്ലേസ്. ജസ്റ്റ് അവരുടെ നെയിമും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ജസ്റ്റ് നോക്കട്ടെ. ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തു. പാഴ്സൽ അയച്ചെന്ന് അവർ ചോദിച്ചിരിക്കുന്നു. പക്ഷേ എനിക്കിത് ടൈം കിട്ടിയില്ല. സോ അവർ പേര് പ്ലേസ് നോക്കട്ടെ. പലോറ അവർ പലോറയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നിൽക്കുന്ന ഈ പ്ലാന്റാണ് നമ്മൾ അവർക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അവർ പ്ലേസ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലേസ് അല്ല പേര് മഹേഷാണ്. പ്ലേസ് എനിക്ക് ഇനി വീട്ടിൽ പോയി അവർ വീണ്ടും മെസ്സേജ് അയച്ചാൽ അറിയാം. ഓക്കെ അപ്പോൾ 8 അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ പിന്നെ നമുക്ക് അവിടെ എല്ലാം ഫ്ലവർ അല്ല ഫ്രൂട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഇതൊക്കെ നമ്മുടെ അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഇതൊക്കെ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല സൈസ് ആവുന്ന പ്ലാന്റാണ് അമേരിക്കൻ ബ്യൂട്ടി. പിന്നെ അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളവർ നമ്മളതിനെ കോൺടാക്ട് ചെയ്യുക. ഇവിടെ ഒത്തിരി കണ്ട ഇതെല്ലാം ഫ്രൂട്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഇത് പഴുക്കുന്ന സമയമൊക്കെ ആവാം. അപ്പോൾ അതിനുള്ള കെയറും ബാക്കിയുള്ള ഡീറ്റെയിൽസും ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും. ഓക്കെ ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.